നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുഷ്പ ടു സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ ശ്വാസം മുട്ടി മറിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് ശ്രദ്ധാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ നടൻ അറസ്റ്റിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസ്തിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂബിലി ഹിൽസിലെ വസ്തിയിൽ വെച്ചാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് നടനെ ചിക്കഡ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചിത്രത്തിന്റെ റിലീസ് ദിന തലേന്ന് നാലാം തീയതിയാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോ കാണാനെത്തിയ ിൽ നഗർ സ്വദേശി രേവതിയാണ് തിക്കിലും തിരക്കിലും ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചത് ഷോ ആരംഭിക്കുന്നതിന് മുൻപ് അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഭർത്താവ് മൊഗുടാൻപള്ളി ഭാസ്കറിനും മകൻ ശ്രീ തേജിനും ഒപ്പം ഇളയമകൾ സാൻവിക്കുമൊപ്പമാണ് രേവതി പ്രീമിയർ നടന്ന തിയേറ്ററിൽ എത്തിയത് എന്നാൽ മകൾ സാൻവിക്ക് അറിഞ്ഞതിനാൽ കുട്ടിയെ തിയേറ്ററിന് അടുത്തുള്ള ബന്ധവിട്ടിലാക്കുവാൻ ഭാസ്കർ പോയി ഈ സമയത്താണ് പ്രീമിയർ കാണാനായി അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത് തടിച്ചുകൂടിയിരുന്ന ആരാധകരുടെ ആവേശം ഇതോടെ അതിരിവിടുകയും ദുരന്തം സംഭവിക്കുകയുമായിരുന്നു തിരക്കിന്റേതായ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലു അർജുനെ സെക്യൂരിറ്റി ടീം ആളുകളെ തള്ളിയിടുകയും തള്ളുകയും ചെയ്തുവെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ശ്രീ തിരക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രേവതി നിലത്തുവീണത് വീണത് തേജിനു ഗുരുതരമായ പരിക്കാണ് പറ്റിയത് അതേസമയം സംഭവത്തിൽ അനുശോചിച്ചും രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചും അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു സംഭവം നടത്തലിൽ ഹൃദയം തകർന്നു വൈകാതെ ആ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ ഇപ്പോൾ അവരുടെ സ്ഥിതി കണക്കിലെടുത്ത് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീ തേജന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ തയ്യാറാണ് കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും അല്ലു അർജുൻ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു രാത്രി പത്ത് മുപ്പതിന് പ്രീമിയർ ഷോ കാണാൻ അല്ലു അർജുനും സംവിധായകൻ സുകുമാറും വരുന്നു വന്ന കേട്ട് ആരാധകർ തിയേറ്ററിൽ തടിച്ചുകൂടിയപ്പോഴാണ് ദുരന്തമുണ്ടായത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചതും തിയേറ്ററിലെ പ്രധാന ഗേറ്റ് ഉൾപ്പെടെ ആരാധകരുടെ തള്ളിക്കെറ്റതിൽ തകർന്നിരുന്നു അല്ലു അർജ്ജു സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് പോലീസ് പറയുന്നു സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശിന് വന്നതെന്നും പോലീസ് പറഞ്ഞു അല്ലു അർജ്ജു പുറമെ തിയേറ്റർ ഉടമയ്ക്കും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് തിയേറ്ററിൽ എത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നതായും ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശിച്ചിരുന്നതായും അല്ലു കോടതി കോടതിയെ അറിയിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത